perdón. El edificio. Ahora un ejemplo se le pide del valor crítico. ഹായ് ആപ്പിൾ കുട്ടീസിൻ്റെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു സൈക്കിളിൻ്റെ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. ഒരു സൈക്കിൾ മേടിക്കാനാണ്. പക്ഷെ പാറമോൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സൈക്കിൾ മേടിക്കാൻ വന്നത്. പക്ഷെ പാറമോളോട് പറഞ്ഞത് നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട്, അപ്പോൾ ആ ഉണ്ണിക്ക് ഗിഫ്റ്റ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സൈക്കിൾ മേടിക്കാൻ വന്നിരിക്കുകയെന്നാണ് പാറമോളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സൈക്കിൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാവയുടെ പിറന്നാളുണ്ട്, അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈക്കിൾ മേടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. പാറമോൾക്ക് പിന്നെ മേടിച്ചു തരാം. എന്ത് പൊന്നാ, പ്ലീസ് ഇങ്ങോട്ട് നോക്ക്. പാറമോൾക്ക് പിന്നെയാണ് കേട്ടോ മേടിക്കണേ. അങ്ങനെ തന്നെ നമ്മൾ സൈക്കിളൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് പാറമോൾ ഇച്ചിരിക്കുന്ന കണ്ടാ നിങ്ങൾക്ക് തോന്നും വിഷമമില്ലാതെയാന്ന്. പക്ഷെ അല്ലാട്ടോ, ഞാൻ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ അപ്പൊ പാറമോൾ അതിലേക്ക് നോക്കി ചിരിക്കട്ടെ. അതുവരെ വിഷമം കണ്ട നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യം പറയണമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ട അവളൊന്ന് അവസാനം എങ്ങനെയാ പ്രതികരിക്കാൻ നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് അടിയിലാണ് കേട്ടോ. പാറു ഇഷ്ടപ്പെട്ടൊരു കളറ് പിങ്ക് ആയിരുന്നു, അപ്പൊ അത് താഴെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴെ പോയി നോക്കുകയാണ് കണ്ടോ. അപ്പൊ ഇതാ ഇവിടെ എത്തിയപ്പോ ദേ പാറമോൾക്ക് ഈ സൈക്കിളാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. പാറമോളോട് പറഞ്ഞേ പാറമോൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ. അപ്പൊ അവൾക്ക് അവളുടെ ഇഷ്ടം ചോദിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ആ ഉണ്ണിക്ക് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണ്ടേ. അപ്പൊ പാറമോൾക്ക് ഇഷ്ടമുള്ളത് ഓരോന്നും പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പൊ പാറമോൾ പറഞ്ഞോട്ടെ, എനിക്ക് മുന്നിൽ കൊട്ടയുള്ളത് വേണം അമ്മ, പിന്നെ അതുപോലെ കളറ് പിങ്ക് മതി, അതൊക്കെ ഇഷ്ടം അവള് പറയുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഞങ്ങൾ പറയും, വീണ്ടും ഓർമ്മിപ്പിക്കും, ഇത് പാറുവിനല്ലാട്ടോ അത് ഉണ്ണിക്കായിട്ടോ എന്നൊക്കെ പറയും. അപ്പൊ അവൾക്ക് സത്യത്തിൽ ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ അവൾക്ക് വേണം എന്നുള്ളത്. അങ്ങനെ ശ്രീചേട്ടൻ പൈസയൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ ഇതാ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സൈക്കിൾ വരാനായിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ പാറമോൾ അവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ സൈക്കിളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പുറത്ത്. അപ്പോഴേക്കും ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഒരുപാട് സൈക്കിൾ ഉണ്ട് കേട്ടോ. അപ്പൊ പല മോഡലൊക്കെ ഉണ്ട്, അപ്പൊ പല റേറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊരെണ്ണാണ് പാറമോളോട് ചോദിച്ചിട്ട്, ഏതാ ഇഷ്ടം ചോദിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പൊ എന്തായാലും ആ സൈക്കിള് വരുന്ന വരെ ദേ ഇതുപോലൊക്കെ കയറി ഇരുന്ന് ചവിട്ടി നോക്കുന്നുണ്ട് കേട്ടോ പാറമോൾ. അപ്പോഴും പാറുവിന്റെ വിചാരം എന്താണ്, നമ്മൾ സൈക്കിൾ കൊടുക്കുന്നത് ആ ഉണ്ണിക്കാണെന്നാണ്. അപ്പൊ പാറുവിന് ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്, കാരണം പാറുവിന് ചെറിയൊരു സൈക്കിളായിരുന്നു, അത് നാശമായിട്ട് കുറെ നാളായി. അപ്പൊ ഇതാ പുറത്ത് സൈക്കിൾ വന്നു എന്ന് ശ്രീചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ഈ സൈക്കിൾ ഇനി നമുക്ക് ഓട്ടോയില് കയറ്റി വെക്കണം കേട്ടോ. പലരുടെ കമന്റിലും കേട്ടു ഈ ഓട്ടോ ആരുടെയാണ്, ഇത് ശ്രീജേട്ടന്റെ ഓട്ടോ തന്നെയാണ് കേട്ടോ. അപ്പോ ഇത് നമ്മുടെ ഓട്ടോയാണ്, നമ്മുടെ ഓട്ടോയില് നമുക്ക് കയറ്റി വെക്കാം. അതിനു മുമ്പ് പാറമോളോട് ഒന്ന് ചവിട്ടി നോക്കാൻ പറയാൻ കേട്ടോ. ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചവിട്ടാൻ പറ്റില്ലല്ലോ എന്ന് പറയാം കേട്ടാ. എടുത്തുകൊടുക്ക, ഉണ്ണിക്ക് വെള്ളം കുടിക്കാനുള്ളതാ. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോ അത് കൂടി കൊടുക്കണ്ടേ, വെള്ളം കുടിക്കാനുള്ളത് അതിൽ വെച്ചോ. പാറമോൾ ഇപ്പൊ കരയാതെ പിടിച്ചിരുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാ. കാരണം എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, അതുകൊണ്ട് തന്നെ പാറിനോട് ഞാൻ ചെറുപ്പം തൊട്ട് പറയാറുണ്ടേ, പാറമോളെ കരയരുത്, നമ്മൾ പിടിച്ചു നിൽക്കണം, കരഞ്ഞാൽ നമ്മൾ തോൽക്കുന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പഠിപ്പിക്കും കേട്ടോ. അവള് ശരിക്കും അത് കേട്ടു എന്ന് എനിക്ക് തോന്നി. തീരെ എന്റെ മോള് കരയാതെ ഒരുപാട് പിടിച്ചു നിന്നു. എന്നാലും ആദ്യമായിട്ട് ഒരു സൈക്കിൾ മേടിച്ച് സ്വന്തം മോള് കൊടുത്തില്ലല്ലോ. പറു വിഷമിക്കണ്ട, പറു വിഷമിക്കാണ്ടിക്ക്, വിഷമിക്കണതാ കണ്ണൊക്കെ നിറഞ്ഞിട്ട് സങ്കടം വന്നിട്ട് അയ്യോ കരഞ്ഞു പറ, കുഴപ്പമില്ല. അച്ഛമ്മ ഭാരം കൂടി കൊണ്ട് കൊടുത്തോട്ടാ. പാറു എത്ര അടക്കി പിടിച്ചാലും പാറുവിന്റെ കണ്ണില് പറയുന്നുണ്ട് കേട്ടോ പാറുവിന്റെ മനസ്സിലുള്ള സങ്കടം. ഭയങ്കര വിഷമത്തിലാണ് പാറിരിക്കണേ. ഞാൻ വീഡിയോ എടുക്കുമ്പോ ആദ്യം ചിരിയും ഡാൻസും.
അപ്പൊ നമ്മള് പാറമോളെ ഉച്ചക്ക് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, അങ്ങനെ ദാ സൈക്കിളൊക്കെ മേടിച്ചു വരുമ്പോ എന്താ പറയാ ഭയങ്കര ചൂടൊക്കെ ഉണ്ട്, അപ്പൊ ഒരു സർവത്ത് കുടിക്കാന്ന് വിചാരിച്ചുട്ടാ. അങ്ങനെ അല്ലെങ്കിൽ പാറമോള് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് എന്തെങ്കിലും കഴിക്കണം, വിശക്കണോ വിശക്കണോ എന്ന് പറയട്ടെ എന്ന് ഒന്നും പറഞ്ഞില്ല, പറയാനായിട്ട് പറ്റണില്ല എന്ന് തോന്നുന്നു പാറുവിന്. അപ്പൊ എന്തായാലും ചൂടല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ആ സർവത്ത് കുടിക്കാനായിട്ട് കയറിക്കാണ് ഏട്ടാ. സർവത്ത് മേടിച്ചു കുടിക്കുകയാണ്. അപ്പോ എനിക്ക് ഒരു അത്ഭുതം തോന്നിയത് എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ, പാറമോള് ഒരിക്കലും ഞാൻ വിചാരിച്ചത് ഒരുപാട് കരയും വിഷമിക്കുന്നതാണ്, പക്ഷെ ഉള്ളിലുള്ള വിഷമം മുഴുവൻ പിടിച്ച് അവള് വെക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ പാറുവിനെ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ. അതിന്റെ ഒക്കെ അവസാനം അവൾക്കൊരു എന്താ പറയാ ജീവിതത്തിൽ നമുക്ക് ചില സർപ്രൈസുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലെ, അതുകൊണ്ട് തന്നെ അവൾക്ക് മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ദാ നമ്മളതൊക്കെ മേടിച്ച് വരുന്ന വഴിക്ക് നമ്മൾ സർബത്ത് കുടിക്കണം. അച്ചുമോനെ കൊണ്ടുവരാൻ പറ്റിയില്ല കേട്ടോ, അച്ചുമോനെ വൈകുന്നേരമാണ് സ്കൂള് വിടുക, പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ വൈകും. അപ്പൊ അച്ചുമോനില്ലാതെ ആദ്യമാണ് നമ്മളിങ്ങനെ ഒരു സംഭവം മേടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അച്ചുമോനാണെങ്കിൽ കുറച്ചും കൂടി ഐഡിയ ഉണ്ടാവും സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ. അപ്പൊ എന്തായാലും നമ്മൾ മേടിച്ചു അവിടെ നിന്നൊക്കെ പോരുകയാണ് കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ പട്ടിക്കാട് എത്തുകയാണ്. അങ്ങനെ പട്ടിക്കാട് എത്തി അപ്പൊ പാറു രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് റംബൂട്ടാൻ മേടിച്ചത് ഒരു അമ്മയും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ കടയുടെ തൊട്ട് അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് റംബൂട്ടാനും കുറച്ച് ആപ്പിളും മേടിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ദാ നമ്മൾ കടയിലേക്ക് പോകണം കേട്ടോ. ദാ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കട, BRS സ്റ്റോഴ്സ്. അപ്പോൾ ദാ അവിടേക്ക് ശ്രീജേറ്റ് ഒന്ന് പോയി നോക്കി. പോയതിന് ശേഷം ഇനി നമുക്ക് എന്താ പറയാ ഫ്രൂട്ട്സ് മേടിക്കണം. അപ്പോൾ ആ സമയത്ത് പാറ എന്നോട് പറയുന്നുണ്ട് കേട്ടോ, കേൾക്കാം നമുക്ക്. അങ്ങനെ ദാ നമ്മള് കടയുടെ അപ്പുറത്ത് നിന്ന് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് റംബൂട്ടാനും ആപ്പിളും മേടിക്കാനായിട്ടാ. എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും മേടിക്കാൻ നിന്ന് അപ്പൊ തന്നെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്ന ഒരാളാണ് കേട്ടോ പാറു. അവളെ കൺട്രോൾ ചെയ്തിരുത്താൻ നമുക്ക് ഭയങ്കര പാടാ. ഈ ഇരിക്കില്ലേ അവള് അപ്പൊ തന്നെ നമ്മുടെ പുറകെ വരും. ഇന്ന് ശ്രീജേട്ടൻ ദാ കടയിൽ പോയി ഫ്രൂട്ട്സ് മേടിക്കാൻ നിന്നിട്ട് ഒന്നും തന്നെ വണ്ടിയിൽ നിന്ന് പാറുമോൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ആ സൈക്കിളിന്റെ അടുത്ത് തന്നെ പാറുമോൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ദാ ശ്രീജേട്ടൻ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് പാറുവിന് കൊടുത്തു വിട്ടാ. അപ്പൊ ഞാൻ എന്തായാലും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം റംബൂട്ടാൻ പൊളിച്ച് പാറുമോൾക്ക് കൊടുത്തുട്ടാ. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. വീട്ടിൽ പോയിട്ട് നമുക്ക് പാറുമോളോട് പറയണം ഇത് പാറുമോളുടെ സൈക്കിളാണ്. നമ്മുടെ സൈക്കിളും കൊണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇനി വണ്ടി നിറക്കാൻ പോവാണ്. അപ്പോഴേക്കും പാറുവിന് പേടിയായി തുടങ്ങി, കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുകൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടാ. കൊണ്ടുകൊടുക്ക, അകത്ത് വെച്ച പിന്നെ രണ്ടാമത് കൊടുക്കണ്ടേ. കൊടുത്തിട്ട് വരാം, കൊണ്ടുകൊടുത്തിട്ട് വരാം. കൊണ്ടുകൊടുത്തിട്ട് പാറുമോൾക്ക് മേടിച്ച സമ്മാനം പാറുമോള് പറ്റിച്ചേ. Oh.
അയ്യോ നെടുവീർപ്പിടും, പാറു പാറു സങ്കടം അടക്കി വെച്ച സങ്കടം മുഴുവൻ നെടുവീർപ്പിട്ട് വിടുന്നു അല്ലെ പാറോ. അപ്പൊ പാറുന് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാ? അങ്ങനെ പാറുമോൾക്ക് എന്ത് മേടിച്ചു? സൈക്കിൾ. പറ്റിച്ചത് അടിവാറോ? അമ്മയുടെ പൊന്നീനല്ലേ സൈക്കിൾ മേടിച്ചേ. അപ്പൊ പാറുമോൾക്ക് സൈക്കിൾ ഇഷ്ടായാ? പുതിയത് മേടിച്ചെന്ന് വെച്ചേ. അപ്പൊ പാറുമോളുടെ ഒരുപാട് സമയത്തെ വിഷമത്തിന് ശേഷം പാറുമോൾക്കൊന്ന് ഒരുപാട് സന്തോഷമായിട്ടാ. അപ്പൊ പാറ എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു, അമ്മേ കുറച്ചു നേരം കൂടി ഞാൻ വിഷമിക്കായിരുന്നു എന്നെങ്കിൽ എന്റെ ചങ്കു പൊട്ടി ചോര വന്നേനേന്ന്. അങ്ങനെയാണ് പാറുമോള് പറഞ്ഞത് കേട്ടാ. അപ്പൊ അത്ര മാത്രം അവൾക്ക് വിഷമമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും അവളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ വിഷമത്തിന്റെ ഒക്കെ ഒടുവിൽ അവൾക്ക് അവളുടെ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് കേട്ടാ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ വീണ്ടും വീണ്ടും നല്ല വീഡിയോകളായിട്ട് നമുക്ക് വരാം. അപ്പൊ പാറുമോള് സൈക്കിൾ ചവിട്ടി പഠിക്കട്ടെ.